ശിവനോട് ഒരു വിരോധവും മനസ്സിൽ വെക്കാതെ വിവരം അറിഞ്ഞപ്പോ രാത്രിക്ക് രാത്രി പാഞ്ഞു വന്നല്ലോ. ശിവൻ എത്തിയിട്ടില്ലെന്നറിഞ്ഞതോടെ ബാലനെയും ഹരിയും കൂട്ടി പോയില്ലേ? പോകും മുമ്പേ അമ്മ സങ്കടപ്പെടണ്ട, ശിവൻ ഇന്ന് രാത്രി തന്നെ വന്നിരിക്കുന്ന് എനിക്ക് വാക്ക് തന്നിട്ടാ പോയത്. ആ വാക്ക് അതേപോലെ പാലിക്കുകയും ചെയ്തു. ഈ ഉപകാരത്തിന് ഈ കുടുംബം മുഴുവൻ തമ്പിസാറിനോട് എന്നും കടപ്പെട്ടിരിക്കും. അതിന് ഒത്തിരി നന്ദി സ്നേഹമുണ്ട് മോളെ. നീ ഡാഡിയെ വിളിച്ച് ഇതൊക്കെ അറിയിക്കണം. അറിയിക്കാമേ. അല്ല, നീ എന്തായി ഡാഡിയുടെ ബൈക്കിൽ വന്നത്? ഡാഡി ഇങ്ങനെ തിരിച്ചു പോയത്? അത് രാത്രി ബൈക്ക് ഓടിക്കാൻ വയ്യാന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. കാർ കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. ആ, നീ ശങ്കറിന്റെ വീട്ടിലേക്കാണോ സേതു പോണേ? ഏയ് അല്ലമ്മേ, അവിടെ ജയന്തിയുണ്ട്. വീട്ടിലെ അമ്മയും ഉണ്ണിക്കുട്ടനും മാത്രമേ ഉള്ളൂ, ഞാൻ വീട്ടിലേക്കാ പോണേ. ജയന്തി എന്തായാലും ഇന്ന് അപ്പച്ചിയുടെ സെന്റിമെന്റ്സും പറഞ്ഞ് വീട്ടിലേക്ക് വരില്ല. അവൾക്ക് എപ്പോഴാ സൗകര്യം വെച്ചാ വരട്ടെ. രാത്രി ഇനി ആരോട് യാത്രയില്ല. എന്റെ ഭഗവതി, തക്ക സമയത്ത് നീ പറഞ്ഞു വിട്ടതുപോലെ തമ്പിസാറ് വന്ന് ഈ കുടുംബത്തിന്റെ സങ്കടമെല്ലാം മാറ്റി. അദ്ദേഹം ദീർഘായുസായിട്ടിരിക്കട്ടെ. ഹലോ, കരയല്ലേ? ഞാൻ വന്നില്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, എനിക്കെന്ത് കുഴപ്പം? ആ സിയെ പിന്നെ നിങ്ങൾ ഉപദ്രവിച്ചോ? ഇല്ല, കള്ളം പറയണ്ട. അയാൾ ഉപദ്രവിച്ച് കാണും, നിങ്ങളുടെ ശബ്ദം മൂലം മാറിപ്പോയി. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ കരയാതിരിക്ക. എനിക്ക് നിങ്ങളെ കാണണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ കാണണം. എന്തായി മോളെ, ദേവി വിളിക്കുമല്ലോ ചെയ്തോ? ദേവിച്ച് മാത്രല്ല, ശിവേണ്ണം വിളിച്ചു. ശിവൻ ഉടനെ വിളിച്ചേ? ശിവേട്ടൻ വീട്ടിലെത്തി. എനിക്ക് ഉടനെ സാന്ത്വനത്തിൽ പോണോ അച്ഛാ? വേണ്ട, ഈ രാത്രിയിൽ ഇപ്പൊ നീ ഇനി എങ്ങോട്ടും പോണ്ട. അല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ പോകുന്ന? അച്ഛനും ഞാനും കൂടെ പോയിക്കോളാം. ഇത്ര നാണക്കെട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ഇവൾക്ക് കെട്ടുവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടി? ഇവള് കെട്ടുവനെ കാണെന്ന് പറഞ്ഞത് എന്താ തെറ്റ്? നീ ഇത്ര നേരം സേതുവിനെ കാണാത്തതിന്റെ പേരില്ലേ ഓരോന്ന് പറഞ്ഞ് എണ്ണി പറയിക്കൊണ്ടിരിക്കുന്നല്ലോ. സേതുട്ടനെ പോലെയാണോ ശിവൻ? മാവൻ അപ്പച്ചിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. ആകെ ബാക്കി ഉണ്ടായിരുന്ന നാണോ മാനോ കെട്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ആകെ ചങ്ക് തറന്നിരിക്കുന്ന കണ്ടില്ലേ? അതിനൊക്കെ കാരണക്കാരനായ ഒരുത്തനെ കാണെന്ന് പറഞ്ഞ് ഇവള് കയറ് പൊട്ടിക്കുന്നത്. മാനോ അഭിമാനി ഇത്രയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ
അവന് ഭർത്താവായിട്ട് ഇനി വേണ്ടാന്ന് വെച്ച് ഇന്നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇവിടെ നിൽക്കുക വേണ്ടത്. അല്ലെങ്കിലും ഇതിനു വേണ്ടിയാണല്ലോ ഇത്രയും കാലം ജയന്തിച്ചി അമ്മ എരിപിരികേറ്റ് വേതാളം കഴുത്തി തൂങ്ങി കിടക്കുന്നത് പോലെ പുഴിയാ ബാധയായിട്ട് കൂടെ നടന്നിരുന്നത്. എങ്ങനെയെങ്കിലും എന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുക്കണം നിങ്ങൾക്ക് അല്ലേ? എന്നിട്ട് എന്നെ ആർക്ക് കൊണ്ടുപോയി അടിയറവ് വയ്ക്കാനാ? എന്നെ രണ്ടാം കെട്ടായിട്ട് കെട്ടിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഏതവനോടെങ്കിലും അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോന്ന്? എന്റെ മഹാദേവ, ഇവളെന്തൊക്കെ വേണ്ടാതെ നിങ്ങളാ ഈ വിളിച്ചു പറയുന്നത്? പിന്നെ അല്ലാതെ നിങ്ങൾ ഇപ്പോഴീ പറഞ്ഞതിന് ഞാൻ വേറെ എന്താ പറയണ്ടേ? ഇത്തിരിയെങ്കിലും അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി പോയതുകൊണ്ടാ നിങ്ങളെ സഹിക്കണത്? അല്ലെങ്കിൽ പണ്ട് ചവിട്ടി പുറത്താക്കി വിട്ടേനേന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞ നിങ്ങളെ കെട്ടിയും കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയി നിൽക്കേണ്ടത്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നേനെ. അച്ഛൻ എന്തോന്നും വേണ്ടാത്ത എന്നെ ഒന്ന് സാന്ത്വനത്തിലോട്ടാക്കോ. ഇല്ല, ഇന്ന് ഈ രാത്രിയിൽ നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ പോണോന്നുണ്ടെങ്കിൽ തന്നെ നാളെ കാലത്തെ പോയാ മതി. അല്ലാതെ ഈ പാദരാത്രിക്ക് അങ്ങോട്ട് ഓടി ചെന്നിട്ട് ഒരു കാര്യമില്ല. അത് അമ്മയല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. അഞ്ജു, അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെയും കാണാതെയും ഇരുന്നപ്പോ അമ്മ എന്തുമാത്രം ഒരുക്കി. അതുപോലെ തന്നെയാ സ്റ്റേഷനിൽ നിന്നിറങ്ങി എന്റെ ഭർത്താവിനെ കാണണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. അതിന് വയ്യാത്ത അച്ഛനെ വിളിച്ചോണ്ട് ഈ രാത്രി തന്നെ പോണോ നിനക്ക്? ഞാൻ അച്ഛനെ വിളിച്ചോണ്ട് പോകുന്നതാണ് അമ്മയ്ക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അതിനാരുടെ അനുവാദം എനിക്ക് വേണ്ട. നീ എന്തിനെങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? സ്റ്റേഷനിൽ നിന്ന് പോന്ന് നിന്നെ കാണണമെന്ന് നീ ഈ പറയുന്ന നിന്റെ ഭർത്താവിന് തോന്നിയില്ലല്ലോ. തോന്നിയോ? അങ്ങനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ അവൻ നേരെ ഇങ്ങോട്ടല്ലേ വരേണ്ടിയിരുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. എനിക്ക് ശിവേണ്ണ കണ്ടേ പറ്റൂ. മോളെ, അച്ഛൻ ഞാൻ അറിഞ്ഞു വേണേ. അഞ്ചൂതി ഒറ്റയ്ക്ക് പോണ്ട, അച്ഛൻ കൊണ്ടാക്കാം മോളെ. പിടിച്ചപ്പോ പഴക്കിട്ട് ഇറങ്ങി പോകുന്നതാ ഞാൻ. പക്ഷെ വരണ വഴി രണ്ടുപേരും എന്റെ പിന്നാലെ വന്നു. ഞാൻ അത് പേടിച്ചു പോയി. എന്തിനാ ഈ രാത്രിയിൽ ഇറങ്ങി പോന്നെ? കാണണമെന്ന് പറഞ്ഞ് നീ വിളിച്ച ഞാൻ വരാതിരിക്കോ? നിങ്ങക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ലാന്ന് നീ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ. പിന്നെ അയാൾ ഉപദ്രവിച്ചോ? ഏ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. സാരമില്ല, ഇനി അതൊന്നും മനസ്സ് വെച്ചോണ്ട് നിക്കണ്ട. ഇതിനേക്കാളും വലുത് വരാനിരുന്നത് ഇതുകൊണ്ട് അവസാനിച്ചൊന്ന് കരുതിയാ മതി. അമ്മാമേ, ആ പറയാമേ. ആണോ? പേടിക്കണ്ട, അഞ്ജു എന്റെ കൂടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. ഏയ്, ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ അഞ്ജു പറഞ്ഞു. ഞങ്ങള് വീട്ടിലേക്ക് പോവാ. അമ്മാമ തിരിച്ചു വയ്ക്കും. നിന്ന്
നീ എന്താ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അയ്യോ, അച്ഛൻ വിളിച്ചിരുന്നോ? വിളിച്ചു എന്ന് അമ്മാമ്മ നിന്റെ പിന്നാലെ നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു. നിന്നെ കാണാതെ ആകെ പേടിച്ചു പോയി പാവം. വിളിച്ചിട്ട് നീ ഫോൺ എടുത്തൂല്ല. അച്ഛൻ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഫോൺ സൈലന്റിലായിരുന്നു. പാവം, വയ്യാത്ത കാലം വെച്ച് നിന്റെ വേഗത്തിൽ നടക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ, വാ പോവാം. അഞ്ജു, മാമോളെ, അമ്മച്ചി, കരയണ്ട മോളെ, ഇങ്ങനൊക്കെ അനുഭവിക്കണമെന്ന് വിധിയുണ്ടാവും. ശനി ശിവനെയും വിടില്ലെന്നാ പറയണേ. എന്തായാലും ഇതിലും വലുതെന്തോ വരാനിരുന്നത്. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ട് മാറിപ്പോയെന്ന് കരുതിയാ മതി. ഇന്ന് തന്നെ ശിവനെ സ്റ്റേഷനിൽ നിർക്കാൻ വക്കീല് വന്നിട്ട് പോലും നടക്കില്ലെന്നായപ്പോ ഞാൻ ഡാഡിയെ വിളിച്ച വിവരം പറഞ്ഞു. ഡാഡി ആ സ്റ്റേഷനിൽ ചെന്ന് ശിവനെ ഇറക്കിക്കൊണ്ട് പോന്നത്. ആ ജഗന്നാഥിനെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തു. ആ സിഐയെ ശരിക്കും വരട്ടും ചെയ്തോണ്ടാ ദേഹോപദ്രവമൊന്നും കൂടുതൽ ഏൽക്കാതെ രക്ഷപ്പെട്ടത്. അഞ്ജു, നീ ഇന്ന് വലുതും കഴിച്ചു? അഞ്ജു, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് അവളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ. ചെന്ന് സാരിയൊക്കെ മാറുമെന്ന് എന്തെങ്കിലും ഇത്തിരി കഴിക്ക. എന്തായാലും തക്ക സമയത്ത് തമ്പിസാർ ഇടപെട്ടതുകൊണ്ട് ആപത്തൊന്നും കൂടാതെ ശിവനെ ഇന്ന് തന്നെ ഇറക്കിക്കൊണ്ടുവരാൻ പറ്റിയത് ഭാഗ്യായി. തമ്പിസാറിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. തമ്പിസാറിനെ അമ്പികയെ ഒരു ദിവസം ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവർക്ക് നല്ലൊരു സദ്യ കൊടുക്കണം ബാല. അല്ല, ശരിക്കും ആ ജഗന്നാഥ് എന്തു പറഞ്ഞപ്പോഴാ ശിവേട്ട അയാളെ തല്ലിയത്? ഓ, ഇനി അതറിയാത്ത കുഴപ്പമേ ഉള്ളു ചെറുക്കന്. എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടാക്കി തട. ചെന്ന് ഡ്രസ് മാറു ശിവ. നീ വാഞ്ചു. നീ എന്താ ഹരി? അമ്മ ഡാഡിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് പോന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ടെൻഷൻ അടിച്ച് ഇത്ര നേരം ഓടുവായിരുന്നല്ലോ. വല്ലാത്ത ക്ഷീണം. നീ പോന്നതിന് ശേഷം അമ്മ പറഞ്ഞ നീ കേട്ടില്ലല്ലോ. അമ്മ എന്തു പറഞ്ഞു?
ഡാഡിയും മമ്മിയും ക്ഷണിച്ചു വരുത്തി ഒരു നല്ല സദ്യ കൊടുക്കണമെന്ന്. ഇപ്പൊ എന്റെ ഡാഡിയുടെ നന്മയുള്ള മനസ്സ് നിനക്ക് മനസ്സിലായില്ലേ? ശിവൻ ഡാഡിയെ വെല്ലുവിളിക്കുകയും ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും തല്ലാൻ ഓങ്ങൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ ശിവനൊരു ആപത്ത് വന്നപ്പോ എല്ലാം മറന്ന് ഓടി വന്ന കണ്ടില്ലേ. പറഞ്ഞതുപോലെ തന്നെ സ്റ്റേഷനില് നേരിട്ട് വന്ന് ശിവനെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ. അതാ എന്റെ ഡാഡി. നിന്റെ ഡാഡി അങ്ങനെയൊക്കെയുള്ള പ്രകടനം നടത്തിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാണോ? നീ എന്താ ചോദിച്ച? എന്റെ ഡാഡി സ്റ്റേഷനിൽ വന്ന് പ്രകടനം നടത്തിയെന്നോ? ശിവന് വേണ്ടി ഈ ചെയ്തൊക്കെ ആത്മാർത്ഥമായിട്ടാണെന്നോ? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നു ഹരി? തോന്നുന്നത് വെറുതെ അല്ല. സ്റ്റേഷനിൽ വെച്ച് എന്റെ വാലറ്റിന് മുമ്പിൽ വെച്ച് ആ സിഐയോട് തട്ടിക്കയറുന്ന കണ്ടപ്പോ എന്തോ ഒരു പ്രകടനം നടത്തുന്ന പോലെ തോന്നിയത്. ഒരു സിഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അയാളുടെ കീഴിലുള്ള പോലീസുകാരുടെ മുമ്പിൽ വെച്ച് അത്രയും ഹരാസ് ചെയ്ത് സംസാരിച്ചിട്ടും അയാൾ ഒന്നും വേണ്ടാതെ കൈയും കെട്ടി കേട്ട് നിൽക്കാന്ന് പറഞ്ഞാ അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ കുറച്ച് പാടാ. അതാ എന്റെ ഡാഡിയുടെ പവർ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അത്രക്ക് പവർ ഉള്ള ആളായിരുന്നെങ്കിൽ നിന്റെ ഡാഡി വിളിച്ചു പറഞ്ഞപ്പോഴേ ശിവനെ ആ സിഐ അപ്പഴേ വിട്ടയക്കണ്ടായിരുന്നില്ലേ? അതെ, വിട്ടയക്കേണ്ടതായിരുന്നു. അങ്ങനെ വിട്ടയച്ചു കാണുന്ന കരുതിയാണല്ലോ ഡാഡി പാഞ്ഞു വന്നത്. പക്ഷെ വീട്ടിലില്ലെന്ന് അറിഞ്ഞപ്പോ ഡാഡിയുടെ ഭാവം മാറിയ കണ്ടില്ലേ? അതുകൊണ്ടല്ലേ അപ്പൊ തന്നെ നിന്നെയും ബാലേട്ടിനെ വിളിച്ചോണ്ട് സ്റ്റേഷനിൽ ചെന്ന് നീ ഇപ്പൊ പറഞ്ഞ പോലെ അയാളെ വിറപ്പിച്ചതും ശിവനെ ഇറക്കിക്കൊണ്ടുവന്നതും. നീ പറഞ്ഞതൊക്കെ ശരിയെന്നേ, പക്ഷേ നിന്റെ ഡാഡി വിളിച്ചു പറഞ്ഞു നീ പറഞ്ഞതിന് ശേഷമാ ആ സിഐ ശിവനെ സെല്ലിനകത്ത് കയറ്റി തല്ലിയത്. തല്ലിയെന്നോ? ആ, പക്ഷെ ആ സിഐ ഉപദ്രവിച്ചില്ലെന്നാണല്ലോ ശിവൻ പറഞ്ഞത്. അത് അമ്മയെ എട്ടത്തേക്കുണ്ടായിരുന്നോണ്ട് അവര് വിഷമിക്കണ്ടെന്ന് കരുതി അവൻ പറഞ്ഞത്. നീ ഇപ്പൊ എന്താ ഹരി പറഞ്ഞു വരുന്നത്? എന്റെ ഡാഡി കാണിച്ചൊക്കെ വെറും പ്രകടനമായിരുന്നോ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നിന്റെ ഡാഡിയെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാറായിട്ടില്ല. ചില കാര്യങ്ങള് ഇനി കുറെ കൂടി ക്ലിയർ ആവാനുണ്ട്. അല്ലെങ്കിൽ എന്റെ ഡാഡി എന്ത് സഹായം ചെയ്താലും എത്ര ഒക്കെ സ്നേഹിച്ചാലും നിനക്കത് വിശ്വസിക്കാൻ പ്രയാസം കാണും. അതെന്താന്നറിയോ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ഡാഡിയോടുള്ള പകയും ദേഷ്യവും പോയിട്ടില്ല. അത് നിന്റെ ഈഗോ കൊണ്ടാ. നീ എന്റെ ഡാഡിയെ കുറിച്ച് പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് എന്റെ മുമ്പിൽ സമ്മതിച്ചു തരാനുള്ള മടി കൊണ്ടുള്ള ഈഗോ. ഇപ്പോഴും നീ പറഞ്ഞതുപോലെ എന്റെ ഡാഡി ചെയ്യണതൊന്നും ആത്മാർത്ഥമായിട്ടല്ലെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ഓരോ ന്യായങ്ങൾ ഉണ്ടാക്കി പറയാ നീ. ഞാൻ എന്തിനാ നിന്റെ ഡാഡി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മനഃപൂർവ്വം തള്ളി പറയുന്നത്? വേണ്ട ഹരി, നീ പറഞ്ഞ ശരിയാണെന്ന് സമർത്ഥമാക്കാൻ വേണ്ടി ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. മനസാക്ഷി ഇല്ലാത്തത് ആർക്കായിരുന്നു? ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. നീ എന്ത് ബോധ്യപ്പെടുത്തി തരാ നീ പറയുന്നേ? അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ടെന്ന്. ഒരു കാര്യം മാത്രം ഞാനിപ്പോ പറയാം, നിന്റെ ഡാഡിക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്, മറ്റുള്ളവരും ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധിയുള്ളവർ തന്നെയാ. അത് മറന്ന് സംസാരിക്കരുത്. ഇതെന്താ ഷർട്ട് മാറാത്തെ? ഓ, ഇത് മതി. എന്റെ മുഖത്ത് നോക്കാത്ത? നേരം കുറയായി, നീ ഇനി ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ലൈറ്റ് അണച്ചിട്ട് കിടക്കാൻ നോക്ക്. എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീ ലൈറ്റ് അണച്ചേ. അമ്മ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടതില് എന്നോട് വല്ല പരിഭവം ഉണ്ടോ? ആരോടും ഒരു പരിഭവം ഇല്ല, നീ കിടക്കാൻ നോക്ക്. അതൊന്നുമില്ല, നീ എണീറ്റ് പോയേ, ഞാനൊന്ന് കിടക്കട്ടെ. ഇല്ല, ഞാൻ നോക്കട്ടെ. അയ്യോ, ഷർട്ട് ഉരുക്ക്, ഞാൻ നോക്കട്ടെ. ആ സിയെ തല്ലിയല്ലേ? അതൊന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താടാ നിനക്കെന്നെ തല്ലണോ? എന്നെ തല്ലടാ, വാടിക്കലടാ നിന്നെ ഞാൻ. Thank you.
ശിവ, നിന്നെ ആരും ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീ ഷർട്ടും അഴിച്ചു മല്ലിയെടുത്തേ? അത് നിന്നോട് ഷർട്ട് അഴിക്കാനാ പറഞ്ഞത്.